വീടിന്റെ കോൺക്രീറ്റ് ഛേദത്തിന് ലഭിച്ച വേതനം ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി തൊഴിലാളികൾ ഇരുവൃക്കകളും തകരാറിലായ കൊത്തുപറമ്പ് തൃക്കണ്ണാപുരത്തെ ആദിരാചന്ദ്രന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്കാണ് തൊഴിലാളികൾ വേതനം നൽകിയത് രണ്ടാം തവണയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ട പൂക്കോട് തൃക്കണ്ണാപുരത്തെ ആദിരാചന്ദ്രന്റെ ചികിത്സയ്ക്കായാണ് പകലന്തിയോളം ജോലി ചെയ്ത് ലഭിച്ച തുക തൊഴിലാളികൾ കൈമാറിയത് ഡയാലിസിസ് ചെയ്താണ് ഇപ്പോൾ ആദിരയുടെ ജീവൻ നിലനിർത്തുന്നത് നിലവിലെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 45 ലക്ഷത്തോളം രൂപ സ്വരൂപിക്കാനാണ് സഹായ കമ്മിറ്റി ലക്ഷ്യമിടുന്നത് കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി ഒരു മാസമാകാറായിട്ടും പകുതി തുക പോലും സ്വരൂപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത് പ്രദേശത്തെ കോൺക്രീറ്റ് നിർമ്മാണ തൊഴിലാളികൾ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം സഹായ കമ്മിറ്റിക്ക് കൈമാറി ഇന്ന് നമ്മളിവിടെ ഒരു വീട് വാർപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ വേതനമാണ് എല്ലാ തൊഴിലാളികളും കൂടി കിട്ടിയ വേതനമാണ് നമ്മളിപ്പോൾ കൈമാറിയത് കൺവീനർ വി പി ഷിജിത് തുക ഏറ്റുവാങ്ങി പ്രദേശത്തെ കോൺക്രീറ്റ് നിർമ്മാണ തൊഴിലാളികളായ പി പി വിനു പ്രവീഷ് പൂക്കോട് വിനേഷ് കുമാർ സുജിത് തൃക്കണ്ണാപുരം എന്നിവരും രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും സഹായത്തിൽ പങ്കാളികളായി ആദ്രയെ സഹായിക്കാനായി ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീണ ബാങ്ക് പൂക്കോട് ശാഖയിൽ അക്കൌണ്ടും തുറന്നിട്ടുണ്ട് സുമനസുകളുടെ സഹായമാണ് ഇവർക്കിനി വേണ്ടത് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്